സ്വർണ്ണക്കടത്ത് കേസിലെ പുതിയ വിവാദ ബിന്ദുവായ ഷാജ് കിരൺ ആരാണ് ദൂതനോ ദല്ലാളോ എന്ന ചോദ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത് സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ മുഖ്യമന്ത്രിയുടെ ദൂതനെന്നാണ് ഷാജ് കിരൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് പുറത്തു വന്നതോടെയാണ് മുൻ മാധ്യമ പ്രവർത്തകനായ ഇയാളെക്കുറിച്ച് കേരളം അന്വേഷിക്കുന്നത് എന്നാൽ താൻ സ്വപ്നയുടെ സുഹൃത്ത് മാത്രമാണെന്നാണ് ഷാജ് കിരൺ പറയുന്നത് ഇന്ത്യ വിഷൻ ജയ് ഹിന്ദ് ഏഷ്യാനെറ്റ് ന്യൂസ് തുടങ്ങിയ മാധ്യമ സ്ഥാപനങ്ങളിൽ റിപ്പോർട്ടറായിരുന്നു ഷാജ് കിരൺ ഇപ്പോൾ മാധ്യമരംഗത്ത് സജീവമല്ല തിരുവനന്തപുരത്തും കോട്ടയത്തുമായിരുന്നു വിദ്യാഭ്യാസം ചാനൽ രംഗത്തു നിന്ന് ബിസിനസ് മേഖലയിലേക്കായിരുന്നു മാറ്റം ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലാണ് ശ്രദ്ധ സ്വപ്നമായി പരിചയപ്പെടുന്നത് റിയൽ എസ്റ്റേറ്റ് ഇടപാടുമായി ബന്ധപ്പെട്ടാണെന്നാണ് ഷാജ് വ്യക്തമാക്കിയിരുന്നത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ കോടതിയിൽ നൽകിയ രഹസ്യമൊഴി പിൻവലിക്കാൻ ഷാജ് കിരൺ സമ്മർദ്ദം ചെലുത്തിയെന്നും അത് ചെയ്തില്ല എങ്കിൽ ഗുരുതര പ്രത്യാഖ്യാതം അനുഭവിക്കേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നുമാണ് സ്വപ്ന പറയുന്നത് പല കുറി ഈ ആരോപണം ഉന്നയിച്ച സ്വപ്ന ശബ്ദ സന്ദേശം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു എന്നാൽ സ്വപ്നയുമായി സൗഹൃദത്തിലായിട്ട് അറുപത് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് ഷാജ് പറയുന്നത് സ്വപ്ന ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് അവരെ പരിചയപ്പെട്ടതെന്നുമാണ് ഷാജിൻ്റെ വെളിപ്പെടുത്തൽ ഇതോടെ മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളിലടക്കം പ്രവർത്തിച്ച ഷാജിന് രാഷ്ട്രീയ ഇടനിലക്കാരൻ എന്ന പട്ടമാണ് പലരും ചാർത്തിക്കൊടുക്കുന്നത് മുഖ്യമന്ത്രിമാരെയോ പ്രതിപക്ഷ നേതാക്കളെയോ ചുറ്റിപ്പറ്റുന്ന രാഷ്ട്രീയ ഇടനിലക്കാർ കേരള രാഷ്ട്രീയത്തിൽ മുമ്പുണ്ടായിട്ടുണ്ട് കെ കരുണാകരൻ്റെ പാവം പയ്യറ്റ് മുതൽ വി എസ് അച്യുതാനന്ദന്റെ ജുഡീഷ്യൽ ദല്ലാൾ വരെ അവരിലൊരാളാണോ അതോ തട്ടിപ്പുകാരനാണോ ഈ കിരൺ എന്നത് കാത്തിരുന്ന് കാണാം